അങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ ഫ്യൂച്ചറിൽ നിങ്ങൾ ബ്രീഡ് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ ഗർഭത്തിൽ തന്നെ അലസി പോകാനും പ്രസവത്തോടനുബന്ധിച്ച് കുഞ്ഞുങ്ങൾ നഷ്ടപ്പെടാനും പ്രസവത്തിന് ശേഷം കുഞ്ഞുങ്ങൾ അനാരോഗ്യത്തിലേക്ക് പോകാനും ഒക്കെ ഇടയുണ്ട്. ആ ഒരു പ്രശ്നം മുന്നിൽ കണ്ടുകൊണ്ട് വേണം നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നന്നായിട്ട് പോറ്റി വളർത്താൻ. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. വർഷങ്ങളായിട്ട് പൂച്ച വളർത്തുന്നവർക്ക് പോലും കൃത്യതയോടുകൂടെ എത്രമാത്രം ഫുഡാണ്, എപ്പോഴൊക്കെയാണ് പൂച്ചകൾക്ക് ഫുഡ് കൊടുക്കേണ്ടത് എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും സംശയമാണ് ചിലപ്പോൾ നിങ്ങൾക്കും. ഇതിനെക്കുറിച്ച് വിശദമായിട്ട് അറിയാം. യെസ്, കം ഇൻ നൗ. കൃത്യമായിട്ട് കുഞ്ഞുങ്ങളെ വാക്സിനേറ്റ് ചെയ്യാൻ, ഡിവോം ചെയ്യാൻ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ഫംഗൽ ട്രീറ്റ്മെന്റ് ഒക്കെ കൊടുക്കാൻ വളരെ എളുപ്പമാണെന്ന് പലരും പറയാറുണ്ട്. പക്ഷേ ഫീഡിംഗ് ആണ് ടഫ് എന്നാണ് എല്ലാവരും പറയുന്ന കാര്യം. ആ ഫീഡിങ്ങിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. അതിനു മുന്നേ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സബ്സ്ക്രിപ്ഷനോടൊപ്പം തന്നെ ബെൽബട്ടൺ അമർത്താൻ മറക്കരുത്, മടിക്കരുത്. അതോടൊപ്പം വീഡിയോ മുഴുവനായിട്ടും കാണണം, എങ്കിൽ മാത്രമേ കൃത്യതയോടെ കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടി നമുക്ക് പറ്റുള്ളൂ. എനിക്കറിയാം എല്ലാവർക്കും തിരക്കാണെന്ന്, എങ്കിലും ആ തിരക്കിനിടയിൽ ഇത്തിരി സമയം നമ്മുടെ ഫെലൈൻ ഫ്രണ്ട്സിന്റെ പരിപാലനത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ സമയം കണ്ടെത്തണം. ഓക്കെ, അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടമായാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ബട്ടൺ അമർത്തണം. അതോടൊപ്പം നിങ്ങളുടെ എക്സ്പീരിയൻസ്, നിങ്ങളുടെ ഫെലൈൻസിനെ ഫീഡ് ചെയ്യുന്നതിലുള്ള നിങ്ങളുടെ എക്സ്പീരിയൻസ് തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. അത് മറ്റ് പെറ്റ് ഓണേഴ്സിനും പെറ്റ് ലവേഴ്സിനും ഗുണകരമായിരിക്കും. ഓക്കെ, അപ്പോൾ ഫ്രണ്ട്സ്, നമുക്കറിയാം നമ്മുടെ പൂച്ചക്കുഞ്ഞുങ്ങളുടെ ഗട്ട് വളരെ ചെറുതാണ്, അവർക്ക് ഇത്തിരി മാത്രമേ ഫുഡ് വേണ്ടുള്ളൂ. എങ്കിലും പല ആൾക്കാരും ഇപ്പോഴും, അതായത് കാര്യങ്ങൾ മനസ്സിലാക്കി തുടങ്ങിയ ഈ കാലഘട്ടത്തിൽ പോലും, ചിക്കൻ വേസ്റ്റും മറ്റ് മീറ്റ് വേസ്റ്റും ഒക്കെയാണ് കുഞ്ഞുങ്ങൾക്ക് കൊണ്ടുകൊടുക്കുന്നത്. വളരെ സങ്കടമുണ്ട്. നമ്മുടെ പൂച്ചകൾ കടുത്ത മാംസഭോജികളാണ്, അതനുസരിച്ചുള്ള ഫീഡാണ് നമ്മൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കേണ്ടത്. പലരും ചോദിക്കുന്നുണ്ട്, വീട്ടിലുണ്ടാക്കുന്ന ഫുഡ് ഷെയർ ചെയ്താൽ പോരെ, അല്ലെങ്കിൽ ചിക്കനോ ബീഫോ ഒക്കെ ഇത്തിരി ഇത്തിരി കൊടുത്താൽ പോരെ എന്ന്. പക്ഷേ ഒരിക്കലും അവരുടെ പോഷകാംശങ്ങൾ നിറവേറ്റാൻ ആ ഫുഡ് കൊണ്ട് സാധിക്കില്ല. അതുപോലെ ചില ആൾക്കാർ ചോദിക്കും, കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം ട്യൂണ അല്ലേ, ആ ട്യൂണ കൊടുത്താൽ പോരെ എന്ന്. ആ ട്യൂണ കൊടുത്താൽ ഉണ്ടാകുന്ന ദോഷങ്ങളെ കുറിച്ച് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്, തീർച്ചയായിട്ടും നിങ്ങൾ അത് കാണുകയാണെങ്കിൽ ഇതുപോലുള്ള ചോദ്യങ്ങൾ ഇനിയൊരിക്കലും നിങ്ങളുടെ മനസ്സിൽ ഉയരില്ല. അതോടൊപ്പം പൂച്ചകൾക്ക് ആവശ്യമായ പോഷകാംശങ്ങളെ കുറിച്ചുള്ള വീഡിയോസ് ഇഷ്ടംപോലെ ഉണ്ട്, അത് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകും ഏതൊക്കെ ന്യൂട്രിയൻസ് ആണ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എസൻഷ്യൽ ആയിട്ട് ആവശ്യം എന്നുള്ളത്. ഈ ആവശ്യങ്ങളെ ഒക്കെ സ്വരൂപ് കൂട്ടി ഒരു ഫുഡ് ക്രിയേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ശരിക്കും ടഫാണ്. അതുകൊണ്ടാണ് നമ്മൾ ഡ്രൈ ഫുഡ് അല്ലെങ്കിൽ പാക്കറ്റ് ഫുഡിനെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരുന്നത്. കാരണം പാക്കഡ് ഫുഡിലാണെങ്കിൽ പൂച്ചകൾക്ക് ആവശ്യമായിട്ടുള്ള, അവരുടെ വളർച്ചയ്ക്കും വികാസത്തിനും ആവശ്യമായിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും എല്ലാ ന്യൂട്രിയൻസും സമീകൃതമായിട്ട് ഉൾക്കൊണ്ടിട്ടുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മളൊരു ഫുഡ് വാങ്ങിക്കുമ്പോൾ അതിന്റെ ലേബൽ വായിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട്, കാരണം ഒരു ശരാശരി ഭാരമുള്ള, അതായത് ഒരു അഡൽട്ട് ക്യാറ്റ് 5 കിലോ ഭാരമുള്ള ഒരു പൂച്ചയെ സംബന്ധിച്ച് ആ പൂച്ചയ്ക്ക് ഒരു ദിവസം ആവശ്യമുള്ള കാലറി എന്ന് പറയുന്നത് 230 കാലറിയാണ്. അതിൽ കൂടുതലും വേണ്ട, കുറവും ഉണ്ടായിട്ട് കാര്യമില്ല. അതുകൊണ്ട് തന്നെ ഓരോ പാക്കഡ് ഫുഡ് വാങ്ങിക്കുമ്പോഴും നിങ്ങൾ അതിന്റെ ലേബൽ കൃത്യമായിട്ട് വായിച്ച് നോക്കേണ്ടതുണ്ട്. അതിന്റെ ഇൻഗ്രീഡിയൻസ് എന്താണ്, എന്തുമാത്രം കാലറി അടങ്ങിയിട്ടുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ തീർച്ചയായിട്ടും മനസ്സിലാക്കണം. ദ്രുതഗതിയിലുള്ള വളർച്ചാ കാലഘട്ടമാണ് കിറ്റൻ ഏജ്. ആ സമയത്ത് നമ്മൾ കൃത്യതയോടുകൂടെ ഫീഡ് ചെയ്തിട്ടില്ലെങ്കിൽ കുഞ്ഞുങ്ങളുടെ വളർച്ച മുരടിച്ചു പോകും. അപ്പൊ അവർക്ക് ശരിയായിട്ടുള്ള വളർച്ചയും വികാസവും ഉണ്ടാവില്ല. അങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ ഫ്യൂച്ചറിൽ നിങ്ങൾ ബ്രീഡ് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ ഗർഭത്തിൽ തന്നെ അലസി പോകാനും പ്രസവത്തോടനുബന്ധിച്ച് കുഞ്ഞുങ്ങൾ നഷ്ടപ്പെടാനും പ്രസവത്തിന് ശേഷം കുഞ്ഞുങ്ങൾ അനാരോഗ്യത്തിലേക്ക് പോകാനും ഒക്കെ ഇടയുണ്ട്. ആ ഒരു പ്രശ്നം മുന്നിൽ കണ്ടുകൊണ്ട് വേണം നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നന്നായിട്ട് പോറ്റി വളർത്താൻ. അതുകൊണ്ട് തന്നെ അവരുടെ ഫീഡിങ്ങിന്റെ കാര്യത്തിലും ഒന്ന് നന്നായിട്ട് ശ്രദ്ധിക്കണം. കാരണം കൂടുതൽ ആൾക്കാരും ഫ്രീ ഫീഡിംഗ് ആണ് ചെയ്യാറ്, അതായത് കുറച്ച് ഫുഡ് എടുത്തിട്ട് അവർക്ക് വെച്ചു കൊടുക്കുകയാണ്, അവരിഷ്ടം പോലെ കഴിച്ചോട്ടെ എന്നുള്ള ഒരു നയം. കൂടുതൽ കഴിച്ചവർ ഒബേസ് ആകും, കഴിക്കാത്തവർ ക്ഷീണിച്ചു പോകും. അപ്പൊ കൃത്യമായിട്ടുള്ള ഒരു ഫീഡിംഗ് രീതി അവിടെ ഇല്ല എന്നുള്ളത് കുഞ്ഞുങ്ങളുടെ അനാരോഗ്യത്തിലേക്ക് വിരൽ ചൂണ്ടുന്ന ഒരു വസ്തുതയാണ്. അതുകൊണ്ട് കൃത്യമായിട്ടുള്ള ഫീഡിംഗ് രീതി തന്നെ വേണം. അത് നമ്മൾക്ക് നഷ്ടം വരാതിരിക്കാനും കുഞ്ഞുങ്ങൾക്ക് ആരോഗ്യം നിലനിർത്താനും ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ,
രണ്ടു മാസം മുതലുള്ള കുഞ്ഞുങ്ങളെ ഫീഡ് ചെയ്യുന്ന കാര്യമാണ് ഇന്നത്തെ സെഷനിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. ഓക്കെ, ഒരിക്കൽ കൂടെ ഓർമ്മിപ്പിക്കുകയാണ്, എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, സബ്സ്ക്രിപ്ഷനോടൊപ്പം ബെൽബട്ടൺ അമർത്താൻ യാതൊരു കാരണവശാലും മറക്കരുത്, മടിക്കരുത്. ഇതുപോലുള്ള വീഡിയോസുമായിട്ട് മിക്കവാറും എല്ലാ ദിവസവും 3 മണിക്ക് തന്നെ നിങ്ങളുടെ അടുത്തേക്ക് എത്തുന്നതായിരിക്കും. ഓക്കെ, കിറ്റൻ ഫീഡിംഗ് ചാർട്ട് ആദ്യം കാണിച്ചിരിക്കുന്ന ഏജാണ്, നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അത് 2 മാസം മുതൽ 1 വയസ്സുവരെയുള്ള കുഞ്ഞുങ്ങളെയാണ് നമ്മൾ ഇതിൽ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഓക്കെ, അതായത് കിറ്റൻ ഏജ്. കിറ്റൻ ഏജ് എന്ന് പറയുന്നത് 12 മാസം വരെയുള്ള പ്രായമാണ് കിറ്റൻ ഏജ്. 12 മാസത്തിന് ശേഷമാണ് കുഞ്ഞുങ്ങൾ അഡൽട്ട് സ്റ്റേജിലേക്ക് പോകുന്നത്. അപ്പൊ 12 മാസം വരെ അത് കുഞ്ഞു തന്നെയാണ്. ആ കുഞ്ഞ് എന്നുള്ള രീതിയിൽ നിങ്ങൾ അതിനെ പരിഗണിക്കുകയും അതിനനുസരിച്ച് ഫീഡ് ചെയ്യുകയും വേണം. ഓക്കെ, പിന്നെ 2 അവരുടെ ഭാരമാണ്, തൂക്കം, ബോഡി വെയിറ്റ്. കൃത്യമായിട്ടും കുഞ്ഞുങ്ങളുടെ ബോഡി വെയിറ്റ് അനുസരിച്ച് തന്നെയാണ് ഫീഡ് ചെയ്യേണ്ടത്. അപ്പം ബോഡി വെയിറ്റ് നമ്മൾ നിർബന്ധമായിട്ടും മനസ്സിലാക്കിയിരിക്കണം. അതിനു വേണ്ടിയിട്ട് നിങ്ങൾ ഇതുപോലുള്ള ഒരു വെയ് മെഷീൻ നിങ്ങളുടെ അടുത്ത് സൂക്ഷിക്കണം. കാരണം ഓരോ ആഴ്ചയും നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വളർച്ച നിശ്ചയിക്കാൻ വേണ്ടിയിട്ട് ഈ വെയിറ്റ് എടുക്കുന്നതിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടി സാധിക്കും. ആരോഗ്യമുള്ള ഒരു കുഞ്ഞിന് എത്രമാത്രം ബോഡി വെയിറ്റ് ഉണ്ടാകും എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ കാണണം, കാണുവാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകും നിങ്ങളുടെ ഫെലൈൻ ഫ്രണ്ടിന്റെ ബോഡി വെയിറ്റ്, ആരോഗ്യപൂർവ്വം വേണ്ടി വരുന്ന ബോഡി വെയിറ്റ് എത്രയായിരിക്കുമെന്ന് തീർച്ചയായിട്ടും നിങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. ഇല്ലെങ്കിൽ അതിന് വേണ്ടുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ നിങ്ങളെ പ്രേരിപ്പിക്കരുത്. ഓക്കെ, അപ്പൊ ബോഡി വെയിറ്റിനനുസരിച്ചിട്ടാണ് ഫീഡ് ചെയ്യേണ്ടത്. കാരണം അമിതമായിട്ട് ഫീഡ് ചെയ്താൽ അനാരോഗ്യം ഉണ്ടാവും, അതായത് ഒബേസിറ്റി ഉണ്ടാവും. ഒബേസിറ്റി എന്ന് പറഞ്ഞാൽ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം, ഒബേസിറ്റി എന്ന് പറയുന്നത് മദർ ഓഫ് ഡിസീസ് എന്നാണ് പറയുക. അതായത് രോഗങ്ങളുടെ മാതാവാണ് അമിതവണ്ണം എന്ന് പറയുന്നത്. അത് മനുഷ്യർക്കായാലും മൃഗങ്ങൾക്കായാലും. അതുകൊണ്ട് അമിതവണ്ണം ഒരിക്കലും കുഞ്ഞുങ്ങളിൽ ഉണ്ടാകാൻ വേണ്ടി പാടില്ല. കാരണം അവർ കാട്ടിലാണെങ്കിൽ അവർ നിരന്തരം ഓടിയും ചാടിയും ഒക്കെ കളിച്ച് അവർക്ക് ഒരു റെഗുലർ എക്സസൈസ് ഉണ്ടാവും. വീട്ടിലാവുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ കൂട്ടിനകത്തായിരിക്കും ഇട്ടിരിക്കുക, ആ ചെറിയ സ്പേസിനകത്ത് അവർക്ക് ഓടാനും ചാടാനും ഒന്നും പറ്റില്ല. അതുകൊണ്ട് തന്നെ ഒബേസ് ആയി വന്നു കഴിഞ്ഞാൽ അവർക്ക് ഡയബറ്റിക് ഉണ്ടാകാം, ഹൈപ്പർ തൈറോയിഡിസം ഉണ്ടാകാം, അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക് വരെ ഉണ്ടാകാം. അതുകൊണ്ട് തീർച്ചയായിട്ടും അമിതവണ്ണം പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലേക്ക് നിങ്ങൾ അവരെ ഫീഡ് ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് തന്നെ അവരുടെ വെയിറ്റ് മനസ്സിലാക്കി അതിനനുസരിച്ച് മാത്രം ഫീഡ് കൊടുക്കുക. അതുകൊണ്ട് നിർബന്ധമായിട്ട് ഒരു വെയ് മെഷീൻ ആവശ്യമാണ്. ഓക്കെ, അപ്പൊ കിറ്റൻ ഫീഡിംഗ് ചാർട്ടില് പ്രായം, അതോടൊപ്പം അവരുടെ വെയിറ്റ്, അതനുസരിച്ച് വേണം ഓരോ ഒരു ദിവസത്തിൽ എത്ര തവണയാണ് കൊടുക്കേണ്ടത്, എന്തുമാത്രം ഫുഡാണ് കൊടുക്കേണ്ടത്. 12 ആഴ്ച വരെയുള്ള ഒരു കുഞ്ഞിനെ സംബന്ധിച്ചുള്ള തൂക്കം എന്ന് പറയുന്നത് 750 ഗ്രാമിനും 1500 ഗ്രാമിനും ഇടയിലായിരിക്കും. അതായത് ഒരു ദിവസം 60 ഗ്രാമോളം ഫുഡ് നമുക്ക് കൊടുക്കാം. അത് 4 തവണകളായിട്ട് കൊടുക്കാം, 10 മുതൽ 15 ഗ്രാം വരെ സ്പ്ലിറ്റ് ചെയ്തിട്ട് കൊടുക്കാം. ഒറ്റയടിക്ക് 60 ഗ്രാം ഒന്നിച്ചൊരു പാത്രത്തിലിട്ട് അങ്ങ് തള്ളിക്കൊടുത്തു കഴിഞ്ഞാൽ കുഞ്ഞ് ചിലപ്പോൾ ആദ്യത്തെ ആ ടൈമിൽ ഫീഡ് കഴിക്കുമായിരിക്കും, പിന്നീട് ചിലപ്പോൾ അവനതിനെ തിരിഞ്ഞു നോക്കിയെന്നിരിക്കില്ല. ആക്രാന്തമുള്ള ചില ആൾക്കാർ ധാരാളമായിട്ട് കഴിച്ചെന്നുമിരിക്കും. ഇത് മാൽന്യൂട്രീഷനും അല്ലെങ്കിൽ ഒബേസിറ്റിയും ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നമ്മളിപ്പോൾ സംസാരിക്കുന്ന കാര്യം ഡ്രൈ ഫുഡ് ഫീഡിങ്ങിനെ കുറിച്ചാണ്. ഇനി ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾക്ക് വെറ്റ് ഫുഡ് കൊടുക്കണമെങ്കിൽ ആ ഫീഡിങ്ങിനെ കുറിച്ചുള്ള വീഡിയോ ഉണ്ട്, അത് നോക്കിയിട്ട് നിങ്ങൾക്ക് അതിനനുസരിച്ച് കൊടുക്കാം. ഇനി അല്ല വീട്ടിൽ നിന്നുണ്ടാക്കിയ ഫുഡ് കൊടുക്കണമെങ്കിൽ അതും ഒരു ഇടയ്ക്കിടയ്ക്ക് കൊടുക്കുന്ന ഒരു ഫീഡായിട്ട് മാത്രം അതിനെ കാണുക. റെഗുലർ ഫുഡ് എപ്പോഴും ഡ്രൈ ഫുഡ് തന്നെ ആയിരിക്കണം, അത് പേർഷ്യൻ ആണെങ്കിലും നാടനാണെങ്കിലും. ഓക്കെ, പൂച്ചകളുടെ ഭക്ഷണ പോഷണ ആവശ്യങ്ങളൊക്കെ ഏറെക്കുറെ ഒരുപോലെയാണ്, കാരണം അവർക്ക് അടുത്ത മാംസപൂച്ചകളാണ്. ഓക്കെ, 3 മാസം മുതൽ 6 മാസം വരെയുള്ള ഒരു കുഞ്ഞിനെ സംബന്ധിച്ച് കുറഞ്ഞത് 1.5 കിലോയും കൂടിയത് 3 കിലോ വരെ ഭാരം ഉണ്ടാകാം. മൊത്തത്തിൽ ഒരു 100 ഗ്രാമോളം ഫുഡാണ് 6 മാസം വരെ, അതായത് 3 മുതൽ 6 മാസം വരെ പ്രായമുള്ള ഒരു കുഞ്ഞിനെ സംബന്ധിച്ച് ആവശ്യമുള്ളത്. അത് നിങ്ങൾക്ക് 3 തവണയായിട്ട് സ്പ്ലിറ്റ് ആയിട്ട് കൊടുക്കാം. അത് 16 മുതൽ 36 ഗ്രാം വരെ ആക്കിയിട്ട് കൊടുക്കാം. ഒറ്റയടിക്ക് ഒരു കാരണവശാലും കൊടുക്കരുത്. ഒരു ഫീഡ് ചെയ്യാനുള്ള ഫുഡ് നമ്മൾ എടുത്തു വെച്ച് കഴിഞ്ഞാൽ അത് 3 ആയിട്ട് ഭാഗിച്ച് രാവിലെ, ഉച്ചയ്ക്ക്, വൈകിട്ട് ഇങ്ങനെ കൊടുക്കാം. ഇടസമയം നിങ്ങളിൽ വേണമെങ്കിൽ ഇത്രയും ട്രീറ്റ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ കൊടുക്കാം. ഓക്കെ, പിന്നെ 6 മാസം മുതൽ 12 മാസം വരെയുള്ള പ്രായം എന്ന് പറഞ്ഞാൽ 3 കിലോയ്ക്ക് മുകളിലായിരിക്കും അവരുടെ തൂക്കം. ആ 2 തവണയായിട്ട് ഫീഡ് ചെയ്താൽ മതി, രാവിലെയും വൈകിട്ടും. ഇടയ്ക്ക് വേണമെങ്കിൽ ട്രീറ്റ് എന്തെങ്കിലും ഒരു പ്രാവശ്യം കൊടുക്കാമെന്നേ ഉള്ളൂ. ഒരു ദിവസം ആവശ്യം 120 ഗ്രാമോളം ഫുഡാണ്. 6 മാസമുള്ള ഒരു കുഞ്ഞിനെ സംബന്ധിച്ച് 35 ഗ്രാമിന്റെ 2 തവണയായിട്ട് കൊടുക്കാം. 1 വയസ്സുള്ള ഒരു കുഞ്ഞിനെ സംബന്ധിച്ച് 60 ഗ്രാമിന്റെ 2 തവണകളായിട്ട് കൊടുക്കാം. അങ്ങനെ അവന് ആവശ്യമുള്ള ഫുഡ് 120 ഗ്രാമാണ് ആവശ്യമെങ്കിൽ അത് 2 തവണയായിട്ട് കൊടുക്കാം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അങ്ങനെ നമ്മൾ ആവശ്യത്തിന് മാത്രം ഫുഡ് കൊടുക്കുക, അമിതമായിട്ടും കൊടുക്കാതിരിക്കുക, കുറച്ച് കൊടുത്തിട്ട് കാര്യവുമില്ല. അപ്പൊ ഈ രീതിയിലുള്ള ഒരു ഫീഡിംഗ് ചാർട്ട് നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന ഈ ഫീഡിംഗ് ചാർട്ട് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് ഒട്ടിച്ചു വയ്ക്കുക എവിടെയെങ്കിലും. അതിനനുസരിച്ച് കൃത്യമായിട്ട് കുഞ്ഞുങ്ങളെ ഫീഡ് ചെയ്യുക. ഇങ്ങനെ ആവശ്യത്തിന് മാത്രം ഫുഡ് കൊടുക്കണമെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് ഇൻഡൈജഷൻ ഉണ്ടാവില്ല,
വയറിളക്കം പോലുള്ള അസ്വസ്ഥതകൾ ഉണ്ടാവില്ല. ഇനി ഒരേ ഫുഡ് തന്നെ കൊടുക്കണമെന്ന് ആരും ഒരിക്കലും പറയില്ല. നമ്മൾക്കാണെങ്കിൽ എന്നും ചോറും സാമ്പാറും കഴിക്കാൻ ബോറടിക്കും, ഇടയ്ക്ക് ബിരിയാണി കഴിക്കാം, ഇടയ്ക്ക് എന്തെങ്കിലും കറികൾ മാറ്റി മാറ്റി പിടിക്കാം. ഇതൊക്കെ നമ്മൾ ചെയ്യുന്ന കാര്യമാണ്. അതുപോലെ നമ്മുടെ കുഞ്ഞുങ്ങൾക്കും എപ്പോഴും റോയൽ കനാൻ തന്നെ കൊടുക്കണം നിർബന്ധമില്ല. എന്നാൻ്റെ കൊടുക്കാം, വേറെ മിയോ കൊടുക്കാം, അങ്ങനെ ഒട്ടനവധി കമ്പനികൾ ഫുഡ് ഇറക്കുന്നുണ്ട്. പക്ഷെ ഏത് ഫുഡ് കൊടുക്കുമ്പോഴും നിങ്ങൾ ഫുഡ് ചേഞ്ചിങ് പോളിസി അനുസരിച്ച് മാത്രം ചേഞ്ച് ചെയ്യുക. അങ്ങനെ ഓരോ ഫുഡും മാറ്റി മാറ്റി ചേഞ്ച് ചെയ്ത് ഇടയ്ക്കൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതേ ഫുഡ് ഇടയ്ക്ക് കൊടുക്കാനും സാധിക്കും. അവർക്കും ഒരു ചേഞ്ചാകും, അവർക്കൊരു ഇഷ്ടവും ഉണ്ടാവും. ഓക്കെ, അപ്പൊ ഫുഡ് ചേഞ്ചിങ് പോളിസി അനുസരിച്ച് മാത്രം ഫുഡ് ചേഞ്ച് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇല്ലെങ്കിൽ അവരുടെ ഗട്ട് അപ്സെറ്റ് ആവുകയും വയറിളക്കം ഛർദ്ദി പോലുള്ള അവസ്ഥകളിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പൊ ഫീഡിങ് എന്ന് പറയുന്നത് വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു സംഭവമാണ്. ഇതൊരു റോക്കറ്റ് സയൻസ് ഒന്നുമല്ല. അപ്പൊ കുഞ്ഞുങ്ങളെ ഫീഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്, അതുപോലെ സംതൃപ്തിയുള്ള കാര്യവുമായിരിക്കണം. അതിനു വേണ്ടിയിട്ട് അവർ കഴിക്കുന്ന അത്ര അളവിൽ മാത്രം, അവരുടെ ശരീരത്തിന് വളർച്ചയ്ക്കും വികാസത്തിനും ആവശ്യമുള്ളത്ര അളവിൽ മാത്രം ഫുഡ് കൊടുക്കുക. അത് നമുക്കും നമ്മുടെ സാമ്പത്തിക വശം ഭദ്രമാക്കാനും നല്ലതാണ്. അനാവശ്യമായിട്ട് ഫുഡ് കളയാതിരിക്കുക, വേസ്റ്റ് ആക്കാതിരിക്കുക. വേസ്റ്റ് ആക്കുന്നത് നനഞ്ഞ ഫുഡ് അല്ലെ, മോശമായ ഫുഡുകളൊക്കെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നത് അവരുടെ അനാരോഗ്യത്തിലേക്ക് നയിക്കും. അത് അവിടെയും നമ്മൾക്ക് എക്സ്പെൻസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എപ്പോഴും ശ്രദ്ധിക്കുക, ഫുഡ് ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കുക. നന്നായിട്ട് വെയ് തൂക്കിയിട്ട്, അതായത് ഞാൻ പറയും പൊന്ന് തൂക്കുന്ന പോലെ തൂക്കണം, ഇത്തിരി അധികമാകാനും പാടില്ല, കുറവാകാനും പാടില്ല. കറക്റ്റായിട്ട് കുഞ്ഞുങ്ങൾക്ക് ഫീഡ് ചെയ്യുക, അത് അവർക്കും തൃപ്തി ഉണ്ടാവും, നമുക്കും തൃപ്തി ഉണ്ടാവും. ഓക്കെ, അപ്പൊ എല്ലാവരും കുഞ്ഞുങ്ങളെ ഫീഡ് ചെയ്യുന്ന കാര്യത്തിൽ നന്നായിട്ട് ശ്രദ്ധിക്കണം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക, അടുത്ത വീഡിയോയിലൂടെ നമുക്കത് പരിഹരിക്കാം. ഓക്കെ, അപ്പൊ എല്ലാവർക്കും സന്തോഷകരമായ ആരോഗ്യകരമായ പാരന്റിംഗ് ആശംസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാപ്പിനെസ് ഓൾവേസ്. നന്ദാസ് പെറ്റ്സ് ആൻഡ് അസ്. ബൈ.